Good morning, students. Once again, welcome back to social science class. Today, we are going to discuss the first chapter from SS2, Social Science 2. The chapter named Seasons and Time. Seasons and Time. In Malayalam, we can say Ruthuvedangalum Samayavum. Kalangalum Samayo, we are going to discuss in this chapter. Before that, a lot of things to be studied. Like the rotation of the earth, revolution of the earth, features of these two, and the important latitudes, longitudes, etc., etc. Which all these are caused in one way or other for seasons and time, or all these related to seasons and time. First of all, we know that the amount of sunshine are important feature of different season. Variation in the amount of sunshine. Variation in the amount of sunshine are the important feature of the different seasons. Nuchal namukku kittuna surya prakashathinte alavil undaguna vyathyasamanu ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സവിശേഷത സീസൺസിൻ്റെ. ആൻഡ് ഇതിന് നിദാനമാകുന്ന സംഗതി എന്താണ്? എർത്ത്സ് റവല്യൂഷൻ ആൻഡ് ദി ടിൽറ്റ് ഓഫ് ആക്സിസ് ആർ ദി റീസൺസ് ഫോർ ദിസ് വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ. അതായത് വാട്ട് ആർ ദി റീസൺസ് ഫോർ ദി വേരിയേഷൻ ഇൻ ദി എമൗണ്ട് ഓഫ് സൺഷൈൻ. സൂര്യരശ്മികൾ, ഇങ്ങനെ കിട്ടുന്ന സൂര്യരശ്മികളിൽ വ്യത്യാസമുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ദീസ് ആർ ദി റീസൺസ്. വൺ ഈസ് എർത്ത്സ് റവല്യൂഷൻ ആൻഡ് ദി അതർ ഈസ് ദി ടിൽറ്റ് ഓഫ് ദി ആക്സിസ്. വാട്ട് ഈസ് ടിൽറ്റ് ഓഫ് ദി ആക്സിസ്? അല്ലേ, ആക്സിസിൻ്റെ ചെരിവ്, അച്ചുതണ്ടിൻ്റെ ചെരിവ്. അതോടൊപ്പം റവല്യൂഷൻ, ഇൻ മലയാളം യു കൻ സേ പരിക്രമണം. What is the revolution? Revolution, revolution. And here, this is the revolution. What is the revolution? That it is an elliptical orbit that the earth revolves around the sun. Around the sun. It is an elliptical orbit. The earth revolves. ഏതിനെ? റിവോൾസ് അറൌണ്ട് ദി സൺ. അറൌണ്ട് ദി സൺ, സൂര്യന് ചുറ്റും ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു? ഈ എർത്ത് റിവോൾവ് ചെയ്യുന്നുണ്ട്. റിവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ സൂര്യന് ചുറ്റും ഭൂമി ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ, എന്താണ്, ഒരു ദീർഘവൃത്താകൃതിയിൽ, അല്ലേ, ഒരു ദീർഘവൃത്ത എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ത് ചെയ്യുന്നു? എർത്ത് റിവോൾവ് ചെയ്യുന്നു. ദാറ്റ്സ് കോൾഡ് ഇസ് നോൺ ആസ് റവല്യൂഷൻ ഓഫ് ദി എർത്ത്. വാട്ട്സ് റവല്യൂഷൻ ഓഫ് ദി എർത്ത്? ദി ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദി എർത്ത് റിവോൾവ്സ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദി എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ is called revolution. Like here in geography, what's revolution? Revolution is the revolution ennu parnjal in an elliptical orbit the earth revolves around the sun is known as revolution of the earth. This is one of the reason for the variation in the amount of sunshine. This revolution is one of the reason for the variation in the amount of sunshine.
അല്ലേ, പല ഭാഗത്തും ഭൂമിയുടെ പല ഭാഗത്തും വ്യത്യസ്ത തരത്തിൽ സൺഷൈൻ ലഭ്യമാകാനുള്ള വൺ ഓഫ് ദി റീസൺ ഈസ് ദി റവല്യൂഷൻ ഓഫ് ദി എർത്ത്. ദി അതർ റീസൺ ഈസ് ദി ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, നമ്മൾ പിന്നീട് പറയും. ദെൻ അപ്പോൾ റവല്യൂഷൻ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ. റവല്യൂഷൻ ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ദി എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ ഈസ് നോൺ ആസ് റവല്യൂഷൻ. ദെൻ ടിൽറ്റ് ഓഫ് ദി ആക്സിസ്, ടിൽറ്റ് ഓഫ് ദി ആക്സിസ് അനദർ റീസൺ ഫോർ ദി ഫോർ വാട്ട് ഫോർ ദി വേരിയേഷൻ ഇൻ ദി സൺഷൈൻ. Variation in the sunshine. And we know that the axis of the earth is tilted at an angle of 66.5 degrees from the orbital plane. Earth is tilted at an angle of 66. This is the axis from the orbital plane. From the orbital plane, 66 degree tilted. എന്താ എന്ത് ചെയ്യുന്നു എർത്ത്, എന്ത് ചെയ്യുന്നു ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ്. ദി ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ്, ദി ആക്സിസ് ഓഫ് ദി എർത്ത് ഈസ് ടിൽറ്റഡ് 66 degree ഫ്രം ദി ഓർബിറ്റൽ പ്ലെയിൻ. ഇത് നമുക്കറിയാം, ഇത് ഇതിൻ്റെ നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, 90 degree. അപ്പോൾ ഈ ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66.5 degree ചെരിഞ്ഞാണ് അച്ചുതണ്ട് ഉള്ളത് അല്ലേ, ഈ ആക്സിസ് ആക്സിസ്. അതേപോലെ അത് ഫ്രം ദി വെർട്ടിക്കൽ ആണെങ്കിലോ അതെ, ഈ 90 - 66 ആണ് 23.5 അല്ലേ, 23.5 degree ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ, ഫ്രം ദി വെർട്ടിക്കൽ പ്ലെയിൻ. ദി എർത്ത് മെയിൻറ്റെയിൻസ് ദിസ് ടിൽറ്റ്. ഏത് ടിൽറ്റ്? ഒന്നുകിൽ ഓർബിറ്റൽ പ്ലെയിൻ ആണെങ്കിൽ ഈ 66.5 degree ചെരിവ്, അല്ലെങ്കിൽ ലംബതലത്തിലാണ് വെർട്ടിക്കൽ പ്ലെയിൻ ആണെങ്കിൽ ഈ 23.5 degree ഈ ടിൽറ്റ് എർത്ത് മെയിൻറ്റെയിൻ ചെയ്യും. എപ്പോൾ? ത്രൂ ഔട്ട് ഇറ്റ്സ് റവല്യൂഷൻ. റവല്യൂഷൻ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, വാട്ട്സ് റവല്യൂഷൻ? ഇൻ എൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് എന്ത് ചെയ്യുന്നു, എർത്ത് റിവോൾവ്സ് അറൌണ്ട് ദി സൺ. ഈ റവല്യൂഷൻ്റെ സമയത്ത് ഉടനീളം, അല്ലെങ്കിൽ ത്രൂ ഔട്ട് ദി റവല്യൂഷൻ, അവിടെ എന്ത് സംഭവിക്കുന്നു, ഈ ചെരിവ് എർത്ത് എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദിസ് ഈസ് നോൺ ആസ് പാരലലിസം ഓഫ് എർത്ത്സ് ആക്സിസ്. ഇതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പാരലലിസം എന്ന് പറയുന്നത്. ഇതിനെയാണ് ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പാരലലിസം, അല്ലെങ്കിൽ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത് ഇൻ മലയാളം വി ക്യാൻ സേ. And we already learned that the axis of the earth is tilted at an angle of 66.5 degrees from the orbital plane. If we measure from the vertical plane, it will be 23.5 degrees from the vertical plane. Here is the view. This tilt, earth maintains throughout the റവല്യൂഷൻ. ഈ ചെരിവ്, ഈ അച്ചുതണ്ടിൻ്റെ ഈ ചെരിവ് എന്ത് ചെയ്യുന്നു, ത്രൂ ഔട്ട് ദി റവല്യൂഷൻ എർത്ത് മെയിൻറ്റെയിൻസ് അല്ലേ. ഈ റവല്യൂഷൻ്റെ, അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ പറഞ്ഞ റവല്യൂഷൻ അല്ലേ, റവല്യൂഷൻ്റെ എർത്ത് എന്ത് ചെയ്യുന്നു, എർത്ത് ഈ റവല്യൂഷൻ ചെയ്യുന്ന സമയത്ത് മുഴുവൻ എന്ത് ചെയ്യുന്നു, ഈ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. ആസ് ഇൻ ദി ഗിവൺ പിക്ചർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ഫിഗർ നമ്പർ 1.2, അതിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യും, ഈ റവല്യൂഷൻ്റെ മുഴുവൻ സമയത്തും, ഒരു റവല്യൂഷന് വേണ്ട സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 year 365.5 അല്ലേ, 1 year. ഈ സമയം മൊത്തം എന്ത് ചെയ്യുന്നു, ഈ ടിൽറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ടിൽറ്റിനെ ത്രൂ ഔട്ട് ദി റവല്യൂഷൻ വി ക്യാൻ കോൾ ഓർ
it is known as the parallelism of the Earth's axis. Parallelism of the Earth's axis. And then the next point, when since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. Tropic of Cancer and Tropic of Capricorn. In the earlier classes, previous classes, we have learned the important latitudes like equator and 23 and half latitude in the southern hemisphere is called Tropic of Capricorn. 23 and half in the northern hemisphere, tropic of cancer, and 66 and a half in the northern hemisphere, Arctic Circle in the northern, and in the southern hemisphere, Antarctic Circle. These are important. And the South Pole, North Pole, 90 degrees. അല്ലേ, അതൊക്കെ നമ്മൾ നേരത്തെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് അല്ലേ, ഏതൊക്കെയാണ്? ഇക്വേറ്റർ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഈസ് നോൺ എസ് ഇക്വേറ്റർ അല്ലേ, ഏറ്റവും വലിയത്. ഭൂമിയുടെ മധ്യഭാഗത്ത് കൂടെ ഭൂമധ്യരേഖ എന്ന് മലയാളത്തിൽ പറയും, ഇക്വേറ്റർ. ദെൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ 23.5 degrees. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ, അന്റാർട്ടിക് സർക്കിൾ, ആർട്ടിക് സർക്കിൾ, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ആൻഡ് കം ടു അവർ പോയിന്റ്, ദി ഒരു സൂര്യന് ഒരു ചെറിയ ചലനം ഈ സമയത്ത് ഉണ്ട്. ഈ സമയത്ത് ത്രൂ ഔട്ട് ദി ഇയർ എന്താണ് ആ ചലനം? ഈ സൺ മൂവ്സ് എന്ത് ചെയ്യുന്നു? ഫ്രം Capricorn to Cancer and Cancer to Capricorn throughout the year. ഒരു സൈക്ലിക് മൂവ്മെൻറ്റ്. This movement is known as the apparent movement of the sun. And since the parallelism is maintained same throughout the revolution, the position of the sun in relation to the earth varies apparently between Tropic of Cancer and Tropic of Capricorn. എന്താ പറയുന്നത്? Parallelism is maintained same throughout the revolution. അല്ലേ, നമുക്കറിയാം parallelism എന്ത് ചെയ്യുന്നു. Parallelism ഒരു റെവല്യൂഷൻ്റെ സമയത്ത് മുഴുവനായിട്ടും ആ ടിൽറ്റ് ഓഫ് ദി എർത്ത്സ് ആക്സിസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ ആ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതോടൊപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്? ആ സൂര്യനും ഒരു ചലനം സംഭവിക്കുന്നുണ്ട്. എന്താ ചലനം? എന്താ സൺ ഓൾസോ എന്ത് ചെയ്യുന്നു? Moves from Tropic of in between, അല്ലെങ്കിൽ moves in between Tropic of Cancer and Tropic of Capricorn. This movement of the sun is called the parallelism of the earth. This movement of the sun is called the apparent movement of the sun. The apparent movement of the sun due to the inclination of the axis is the reason for the occurrence of season. Come to our point. Nammala chapter named what? Season and time. Seasons and time. This is the reason. What is the reason? The apparent movement of the sun is the reason for the change in season or the occurrence of seasons. What? The apparent movement of the sun. The apparent movement of the sun due to the inclination of the axis. Due to the tilt of the axis. Caused what? For the occurrence of season. അതാണ് പറയുന്നത്. എങ്ങനെയാണ് ആ സീസൺ മാറി മാറി വരുന്നത്?
നമുക്ക് നോക്കാം അല്ലേ. ഡിഫറെന്റ് പൊസിഷൻസ് ഫോർ ഡിഫറെന്റ് പൊസിഷൻസ് ഇൻ ദി എർത്ത് ഡ്യൂറിംഗ് എ സിംഗിൾ റവല്യൂഷൻ. ഒരു സിംഗിൾ റവല്യൂഷന് വേണ്ട സമയം എത്രയാണ്? വൺ ഇയർ അല്ലേ. അപ്പോൾ ഫോർ ചേഞ്ചസ് ഉണ്ടാകുന്നു ഈ പറയുന്ന ഒരു ഒരു റവല്യൂഷൻ്റെ സമയത്ത്. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? ആ സീസൺസ് എന്ത് ചെയ്യുന്നു? മാറി മാറി വരുന്നു. ദർ ഈസ് വേരിയേഷൻ ഇൻ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ദി എർത്ത് ഡ്യൂ ടു ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ദി സൺസ് റേസ് ഫോൾ വെർട്ടിക്കലി ഓവർ ദി ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് വൺ ഹാഫ് ഓഫ് ദി ഇയർ ആൻഡ് ഓൺ ദി അതർ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദി അതർ ഹാഫ്. വിച്ച് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ പറഞ്ഞത്? ആ ദി എർത്ത് മൂവ്സ് ഇൻ ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലേ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5, ദിസ് ഇസ് 0 ആൻഡ് 23.5 ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇതിൻ്റെ ഇടയിലാണ് അപ്പാരൻ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ. ഈ സമയത്താണ്, ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് എന്തുണ്ടാകുന്നത്? സീസണൽ ചേഞ്ചസുകൾ ഉണ്ടാകുന്നത്. ഈ സീസണൽ ചേഞ്ചസുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഈ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് ഡ്യൂറിങ് വൺ ഇയർ എന്ത് ചെയ്യുന്നു? ഹാഫ് ഓഫ് ദി ഇയർ ദാറ്റ് ഇസ് 6 മന്ത് സൺ വിൽ ബി ഓവർ ദി നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ദി അതർ ഹാഫ് ഓർ ദി അതർ 6 മന്ത് സൺ വിൽ ബി ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. ഒരു വർഷത്തിൽ 6 മാസം സണ്ണിൻ്റെ പൊസിഷൻ ഓവർ ദി നോർത്തേൺ ഹെമിസ്ഫിയറിലും ആൻഡ് ദി നെക്സ്റ്റ് 6 മന്ത് ഓവർ ദി സദേൺ ഹെമിസ്ഫിയറിലും ആയിരിക്കും സൂര്യൻ്റെ പൊസിഷൻ, സണ്ണിൻ്റെ പൊസിഷൻ. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ദി സീസൺസ് എന്ത് ചെയ്യുന്നു? മാറി മാറി വരുന്നു ഈ ത്രൂ ഔട്ട് ദി ഇയർ. നമുക്കറിയാം അല്ലേ, ഒരു വർഷത്തിൽ വിൻ്റർ സീസൺ അനുഭവപ്പെടുന്നു, സമ്മർ സീസൺ അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഗ്ലോബലി പ്രധാനപ്പെട്ട സീസൺസ് എന്ന് പറയുന്നത് 4 സീസൺസ് ആണ്. 1 സ്പ്രിംഗ്, ദെൻ ഓട്ടം, ദെൻ വിൻ്റർ, സമ്മർ. ദീസ് ആർ ദി 4 സീസൺസ് ഗ്ലോ അന്തർദേശീയമായിട്ട് നമ്മൾ കണക്കാക്കുമ്പോൾ പ്രാദേശികമായിട്ട് ഒരുപാട് സീസൺസ് ഉണ്ടാവും അല്ലേ. ഫോർ എക്സാമ്പിൾ, നമുക്ക് തന്നെ പലതരത്തിലുള്ള സീസൺസ് അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അന്തർദേശീയ തലത്തിൽ പ്രധാനമായിട്ടും 4 സീസൺസ് ആണ്. സ്പ്രിംഗ് ആൻഡ് ഓട്ടം, ദെൻ വിൻ്റർ ആൻഡ് സമ്മർ. സ്പ്രിംഗ് ആൻഡ് ഓട്ടം ആർ ദി 2 സീസൺസ് എന്ന് പറഞ്ഞാൽ അത് ഏതാ? ഈ സമ്മർ വിൻ്ററിൻ്റെ ഇടയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട 2 സീസൺസ് ആണ് സ്പ്രിംഗ് ആൻഡ് ഓട്ടം അല്ലേ. വസന്തം, ഗ്രീഷ്മം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ദി സൺ റേസ് ഫോൾ വെർട്ടിക്കലി ഓവർ ദി ഹെമിസ്ഫിയർ ഡ്യൂറിങ് വൺ ഹാഫ് ഓഫ് ദി ഇയർ ആൻഡ് ഓൺ ദി അതർ ഹെമിസ്ഫിയർ ഡ്യൂറിംഗ് ദി അതർ ഹാഫ്. ടെമ്പറേച്ചർ വിൽ ബി ഹയർ ഓവർ ദോസ് പ്ലേസസ് വേർ ദി വെർട്ടിക്കൽ റേസ് ഓഫ് ദി സൺ ഫോൾ. ദി ടെമ്പറേച്ചർ വിൽ ബി ലോ അറ്റ് പ്ലേസസ് വേർ ദി സൺ റേസ് ആർ സ്ലാൻഡിങ് അല്ലേ. 6 മാസം ഈ ഒരു ആറ് മാസം എന്ന് പറഞ്ഞാൽ ഈ ഇക്വേറ്ററിൽ നിന്ന് ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും ദി പൊസിഷൻ ഓഫ് ദി സൺ. ആ സമയത്ത് ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഇവിടെ സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ വിൽ ബി ലോ. നെക്സ്റ്റ് 6 മന്ത് എന്ന് പറയുന്നത് ദി പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. ഓൺ ദാറ്റ് ടൈം ദി ടെമ്പറേച്ചർ ഓഫ് ദി സദേൺ ഹെമിസ്ഫിയർ വിൽ ബി ഹൈ ആൻഡ് ദി ടെമ്പറേച്ചർ ഓഫ് ദി നോർത്തേൺ ഹെമിസ്ഫിയർ വിൽ ബി ലോ. പറഞ്ഞു മനസ്സിലായല്ലോ എന്താ പറഞ്ഞത്? ഒരു വർഷത്തിൽ 6 മാസം ഈ സണ്ണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കും. ആ സമയത്ത് എന്തായിരിക്കും? ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ഓൺ ദി അതർ ഹാൻഡ് ദി നെക്സ്റ്റ് 6 മന്ത് എവിടെയായിരിക്കും? ദി പൊസിഷൻ ഓഫ് ദി സൺ വിൽ ബി ഓവർ ദി സദേൺ ഹെമിസ്ഫിയർ. ആ സമയത്ത് ദി ടെമ്പറേച്ചർ വിൽ ബി ഹൈ ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. അതേ അറ്റ് ദി സെയിം ടൈം ദി ടെമ്പറേച്ചർ വിൽ ബി ലോ ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ. ക്ലിയർ? ഓക്കെ. The rest will be discussed in the next class. Now we are going to conclude today's class. Okay, thank you.